എനിക്ക് വയ്യതൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ശരിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. पलकों पर आंसू छोड़ जाते हैं, कल कोई मिले तुम हमको भूल जाना. ഞാൻ ബസ്സിൽ എന്ത് ഇതൊക്കെ അല്ല, എനിക്ക് അത്ര പേടിയായിരുന്നു. ഞാൻ അമ്മ അങ്ങനെ അങ്ങനെ ഞാൻ അധികം ബസ്സിൽ പോയില്ല, ഞാൻ എപ്പോഴും ഓട്ടോയിലാണ് മിക്കപ്പോഴും. Click that subscribe button and smash that bell icon over there. Hello my dear friends, welcome back to our channel. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് ചെയ്യണ നിങ്ങൾ ഇന്ന് തമിഴിൽ കണ്ടുപോയില്ലേ 6th തൊട്ട് 10th 11th 12th വരെയുള്ള ഓട്ടോഗ്രാഫ് ബുക്ക് വായിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊന്ന് നോക്കാം. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, നിങ്ങളെല്ലാവരും സ്ഥലങ്ങളും എല്ലാം സേഫ് ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് മേക്കപ്പ് ട്യൂട്ടോറിയലോ അങ്ങനെയൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്, വളരെ പക്ക നാച്ചുറലായിട്ട്. ഇന്നലെ ഞാൻ വെറുതെ എൻ്റെ ഫ്രണ്ട് വന്ന സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ റാൻഡമായിട്ട് അതൊക്കെ എടുക്കണതിൻ്റെ ഇടയിൽ കയ്യിൽ കിട്ടിയൊരു സാധനമാണ്. അതാണ് എൻ്റെ സ്ലാം ബുക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ പണ്ട് 6th തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇതിൻ്റെ തൊട്ട് ചോദിച്ചിട്ടുണ്ട്. പണ്ട് തൊട്ട് എഴുതിയിട്ടുള്ളത് കുറേയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഞാൻ ഇതാണെന്ന് വായിക്കാൻ പോകുന്നത്. ഞാൻ വായിച്ചിട്ട് കുറേ കാലം, ഇന്നലെ ഒരെണ്ണം വായിച്ചപ്പോഴാണ് ഞാൻ ഓർത്ത് എന്തായാലും എനിക്കിത് വീഡിയോ ആക്കണം, കാരണം ഒരു എന്താ പറയുക ഭയങ്കര ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അത് വായിക്കാൻ വിചാരിച്ചപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അത്രയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് എന്താണ് അതിനകത്ത് നോക്കാം. ഞാനത് വിചാരിച്ചു എൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വന്നിരിക്കും, പിന്നെ അത് ഭയങ്കര ഒരു ഡ്രാമാറ്റിക് ആവും. അപ്പോൾ ഞാനത് വേണ്ട ചു എന്തായാലും വെറുതെ വായിക്കാന്ന് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ സ്ലാം ബുക്ക് കേട്ടോ. ഞാനിത് എനിക്ക് തോന്നുന്നു ഞാനത് 10th വാങ്ങുന്നത്. അച്ഛൻ്റെ അടുത്ത് തല്ലുണ്ടാക്കിയിട്ട് എനിക്ക് പണ്ടുണ്ടായിരുന്നു 2-3 അതൊക്കെ പോയി. എന്നിട്ട് ഞങ്ങൾക്ക് തല്ലുണ്ടാക്കിയിട്ട് എനിക്ക് വലുതന്നെ വേണം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ട് എനിക്ക് അവസാനം അമ്മ അച്ഛൻ ആരോ വാങ്ങി തന്നാണ് സാധനം. എന്നിട്ട് ഞങ്ങളിത് എങ്ങനെ എഴുതിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അടിക്കൂടെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള പണിയൊക്കെ തന്നെയാണ്. എന്നിട്ട് ഇത് വെറുതെ താഴെ കൂടെ ഇങ്ങനെ പാസ് ചെയ്യും. എന്നിട്ട് ടീച്ചർ നോക്കുമ്പോൾ വലിയ കാര്യമായിട്ട് ബുക്കിനുള്ളിലൊക്കെ വെച്ച് ഇങ്ങനെ ഇത് തൻ്റെ വലിയ ടീച്ചേഴ്സും കാര്യമായിട്ട് ഇങ്ങനെ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സ്ലാം ബുക്ക് എന്ന് പറഞ്ഞാൽ. ഒരാൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു മുതലാണത്. ഇതാണ് എൻ്റെ സ്ലാം ബുക്ക്. ഓക്കെ, എന്നിട്ട് ഞാനാണെങ്കിൽ ഇത് ഞാൻ കാണിച്ചില്ല, ഇതിൻ്റെ നമ്പറൊക്കെയാണ്. ഇതാണ് എൻ്റെ ബുക്ക് കേട്ടോ. അങ്ങനെയൊക്കെയുണ്ടോ. പണ്ട് ഈ ഡിസ്നി പ്രിൻസസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ റൂമും ഫുൾ ഡിസ്നി പ്രിൻസസ് ആയിരുന്നു. ഇതിൽ ഞാൻ ഇത് ചേർന്ന് കീ ടു മൈ സ്കൂൾ മെമ്മറീസ് കണ്ടാക്കണ്ട ഈശ്വര, എൻ്റെ വല്ല ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ എല്ലാം ഒന്നും വായിക്കില്ല, കുറേയൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും കുറേ നമ്മൾ ഭയങ്കര കച്ചറയായിട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വലുതായാലും നമ്മൾ പണ്ടത്തെ കച്ചറകൾ ഇപ്പോഴും കച്ചറകളൊക്കെ ചെയ്യണം. അപ്പോൾ ആ കച്ചറ പരിപാടിയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര കച്ചറകളത് വായിക്കില്ല, എന്നാൽ ഫണ്ണിയായിട്ടുള്ളത് വായിക്കാം. കുറച്ച് പേഴ്സണലായിട്ടുണ്ട്, അത് വായിക്കില്ല. അപ്പോൾ ഇതാണ് അവൻ്റെ ഫ്രണ്ട് പേജ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഇനി ഇതെൻ്റെ ഫ്രണ്ട്, ദൈവമേ പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സനിക പറഞ്ഞിട്ടൊരു ഫ്രണ്ട് എഴുതിയിട്ടുള്ളതാണ്. ഫസ്റ്റ് പേജിന് അവളുടെയാണ് കേട്ടോ. അപ്പോൾ എന്താണിപ്പോൾ എങ്ങനെയപ്പോൾ ഇത് ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. 10th കഴിഞ്ഞ എല്ലാവരും ഡ്രാമയാണ് 10th കഴിഞ്ഞ എല്ലാവരും പിരിയാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ കൂടുന്ന വഴക്കുകൾ ഈ ബുക്കിലായിരിക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ അല്ലല്ല, ഞാൻ എഴുതുന്ന കാര്യങ്ങൾ നിന്റെ ഈ ബുക്കിലയക്കരുത്, എൻ്റെ ഹൃദയത്തിലായിരിക്കണം ഞാൻ എഴുതിയിട്ടുള്ളത്. ഒരു ഫ്രണ്ടിനും ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന ആ നിമിഷം ഏതാണെന്ന് നിനക്കറിയോ? അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പിരിഞ്ഞു പോകുന്ന അവരെ വീണ്ടും കാണുമ്പോൾ അവരെ അറിയില്ല എന്ന് പറയുമ്പോൾ നീ അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ, നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം നീ ഞങ്ങൾക്ക് കാഴ്ച വെച്ച പൊട്ടത്തരങ്ങളും നിന്റെ ചളിയും സോറി പറയും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ മിണ്ടിയ അടി ഉണ്ടാക്കും. എന്നാൽ അങ്ങനെയല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവളപ്പൻ്റെ വല്ലതും പറയും. അപ്പോൾ എനിക്ക് സങ്കടം വരും, എനിക്കറിയാം അതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ അന്ന് നമുക്ക് सुबी सुबी फुल नेम पर वाले क्यों एयटिकोटी साधन कुरे भयंकर कुरचे फुल यूस ऑफ टुडे इज द बेस्ट प्रिपरेशन फॉर टुमोरो एवडनो कोट पोकिपिड़े पेര് ഞാൻ പറയുന്നില്ല വരൂ എന്ന് പറയാം ഓക്കേ വരൂ ഗളാണ് ഇനി പോയാണെന്നും പറയുന്നത് ഡിയർ 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 അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ അവളായിട്ട് ഇപ്പോ ഞാൻ അത്ര വലിയ വിളിക്കാറുണ്ട് എന്നാൽ അത്ര അങ്ങോട്ട് വലിയതായിട്ട് എന്തോ കണക്ഷൻ വിട്ട പോലെ പക്ഷേ ഞങ്ങൾ ഭയങ്കര ചങ്ക്സ് ആയിരുന്നു അപ്പോൾ ഡിയർ 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 ശിൽപ ഈ 5 വർഷം ഞങ്ങൾ 5 വർഷം ഒരു ക്ലാസ്സിന്റെ അകത്ത് ഒരു ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ള പാർട്ടീസ് ആണ് എന്നിട്ട് ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചു കളിച്ചു ഈ ഒരു കാലം കൊണ്ട് നമ്മൾ തല്ലുകൂടിയും ചിരിച്ചും കരഞ്ഞും പഠിച്ചു ഒക്കെ കഴിച്ചു കൂട്ടി ഇതായി പോയാലും നമുക്ക് പരസ്പരം ഓർത്തിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്സ് ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പോലെ ആവില്ല കാരണം ഫ്രണ്ട്ഷിപ്പ് അത്ര പവർഫുൾ ആണ് ഞാൻ വായിക്കുന്ന ഒരു വളരെ സോഷ്യൽ ടെക്സ്റ്റ് ആയിട്ട് നോക്കാം ഡ്രാമാറ്റിക് ആയിട്ട് വായിക്കുന്ന ഒരു പ്രശ്നം തുള്ളി ഞാൻ പിടിച്ചു ഈ കാലം കഴിയാൻ ഇനി വെറും 2 മാസം അപ്പോൾ 2 മാസത്തിൽ ഞാൻ ഈ സാധനം എഴുതിയിട്ടുള്ളത് ട്ടോ എല്ലാം 2 മാസത്തിന് മുന്നേ എഴുതിയിട്ടില്ല ഞങ്ങളുടെ टेंथ बोर्ड एक्साम कई जानुवरी फेब्रुवरी के आरे विवरवुम ई 44 स्टूडेंट्स स्प्लिट आयि पोकुम आरे कुरिच्चुम ओरु विवरम उंडाविल्ल ई इन्नु पोयालुम ट्राई टू कॉन्टैक्ट मी एनिक्क अदक्के आलोचिक्कुम भयंकर विषमाण केट्टो पिन्ने अंजलि डियर मालू എനിക്ക് നിന്നോട് പറയണം പ്രത്യേകിച്ചൊന്നുമില്ല ബട്ട് വൺ തിങ് എന്നെ എപ്പോഴെങ്കിലും ലൈഫിൽ ഓർക്കാൻ ഈ ഓട്ടോഗ്രാഫ് ബുക്കിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇടയ്ക്ക് വാട്ട്സ്ആപ്പിൽ ചാറ്റ് ചെയ്യണം പിന്നെ നന്നായിട്ട് പഠിക്കണം എന്താ പറയാ സൈലന്റ് കുട്ടിയില്ല അങ്ങനെയായിരുന്നു അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കാണാറുണ്ട് നമ്മളിങ്ങനെ ടിക്ടോക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ടിക്ടോക്ക് അല്ല നമ്മളിങ്ങനെ പലയിടത്തും ഇങ്ങനെ കാണും പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു ഇത്രയും നാളത്തെ ഗ്യാപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു എന്നങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് എന്തോ ഇടയ്ക്ക് തോന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാൻ പാടുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഫൺ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് കാര്യമായിട്ടൊന്നും എടുക്കല്ലേ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും വായിക്കണമില്ല ഞാൻ പറയാണ് കാരണം നമ്മുടെ ടെൻത്ത് ഒക്കെ കഴിയുമ്പോൾ എനിക്കൊക്കെ ടെൻത്ത് വരെയാണ് എൻ്റെ ലൈഫ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു ടെൻത്ത് വരെ ടെൻത്ത് 11th 12th എനിക്ക് അത്ര വലിയ ഇതായിരുന്നില്ല പക്ഷെ എന്തോ ആ ടെൻത്ത് വരെയുള്ള ലൈഫ് അടിപൊളിയായിരുന്നു ഇപ്പോൾ എൻ്റെ ബാച്ചിലുള്ള ആരോട് ചോദിച്ചാലും പറയാൻ പറ്റും ടെൻത്ത് വരെയുള്ള ലൈഫ് ഈസ് ദ ബെസ്റ്റ് എന്തുകൊണ്ടും ലൈക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിരുന്നു അതുവരെ ഞങ്ങൾ പഠിക്കുന്ന വിളിച്ചിട്ട് എനിക്ക് കുറച്ച് പേര് ഞാൻ കോൺടാക്ട് ചെയ്യലോ ഞാൻ അമൃത ഇവിടെ നല്ല എല്ലാവരുമായിട്ട് നല്ല കമ്പനിയുള്ളൊരു കുട്ടിയായിരുന്നു സ്റ്റാർ ഹാവ് 5 എൻഡ് ട്രയാങ്കിൾ ഹാവ് 3 എൻഡ് ബട്ട് അവർ ഫ്രണ്ട്ഷിപ്പ് ഹാസ് നോ എൻഡ് അതുപോലെ പണ്ട് ഓട്ടോഗ്രാഫിൽ എഴുതാൻ വേണ്ടിയിട്ട് തലേദിവസം നെറ്റിലിരുന്നിട്ട് കുത്തിയിരുന്നിട്ട് ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ടുള്ള കോട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ ഈസും മാസും മാറ്റിയിട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എഴുതി കൊടുക്കും പിന്നെ വൃന്ദ ടു മൈ സ്വീറ്റ് ശിൽപ്പേച്ചി അവളെന്നെ ശിൽപ്പേച്ചി ശിൽപ്പേച്ചി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു കളിയൊക്കെ तमाश केटो अद वैलिए क्यों भयंर इष्टू या इधा नी न फ्रेंडान द मेन थिंग इन यू इज युवर एक्सप्रेशन अत्र और फिलिम आक्ट्रस निन्े या कुरे कल अदोम नी सीरियस अदे जस्ट फॉर फन आटो നമ്മുടെ ബസ് യാത്രകൾ അതൊരു വലിയ സംഭവം ഞാൻ പണ്ട് ബസ്സിൽ ഇപ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ കണ്ണൂരൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ പോയേ പറ്റൂ പക്ഷെ അന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ഞാൻ ബസ്സിൽ എന്ത് ഇതൊക്കെയല്ല എനിക്ക് അത്ര പേടിയായിരുന്നു ഞാൻ അമ്മ അങ്ങനെ അങ്ങനെ ഞാൻ അധികം ബസ്സിൽ പോയിട്ടില്ല ഞാൻ എപ്പോഴും ഓട്ടോയിലാണ് മിക്കപ്പോഴും പോകും അപ്പോൾ ബസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വരുമ്പോൾ എല്ലാ ദിവസവും അച്ഛനും നമുക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അവരോട് ബസ്സിൽ കയറി വരാൻ പറയും എൻ്റെ അമ്മ ചത്താ ഞാൻ ബസ്സുകളിലേക്ക് അത്ര പേടി ഞാൻ എൻ്റെ പേടി എന്താ വെച്ചാൽ ഞാൻ എങ്ങാനും ഇനി വേറെ വല്ല സ്ഥലത്ത് പോയിട്ട് ഇറങ്ങി ഞാൻ എന്ത് ചെയ്യും അവിടെ നിന്ന് ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ ആശിലാണ്ട് കുറേ പേടി എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ സ്കൂളിലുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചേച്ചിയുണ്ട് അപ്പോൾ ചേച്ചിയുടെ കൂടെ പോകും അപ്പോൾ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എൻ്റെ ബാച്ചിലാണെങ്കിലും അവർ ഭയങ്കര കൂട്ടാണ് അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ബസ് പോകാൻ തുടങ്ങിയത്. പിന്നെ അവളുടെ കൂടെ എനിക്ക് എന്നിട്ട് ആള് എടി ബസ് എന്ന് പറയുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓടും ബാഗൊക്കെ എടുത്തിട്ട്. ബസ്സൊന്നും വന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് ഒരു പ്രാവശ്യം ഏതോ വേറൊരു ബസ്സിലൊക്കെ കയറി പോകും. അങ്ങനെയൊക്കെ ഓരോ ഇത പൊട്ടത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ബസ്സിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പൊ കുറേയൊക്കെ നന്നായിട്ടുണ്ട്. അവള് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്നെ എവിടെ നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് വരെ പോയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പേടിച്ചിട്ട് തിരിച്ചു വന്നിട്ടുള്ള കഥയൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ഭീകരതയായിരുന്നു. ഡെഫിനറ്റ്ലി മിസ് യു ശിൽപേജി. ഹോപ്പ് യു വോണ്ട് ഫോർഗെറ്റ് മീ. പിന്നെ അനാമിക അവൾക്ക് എവിടെയാണെന്ന് അറിയില്ല. ഇവള് എനിക്ക് അറിയപ്പെട്ട എവിടെയാണ്. പിന്നെ വേറെ കുറച്ച് പേരുണ്ട്. ജ്യോതി, ഇഫ് ദർ ഇസ് എനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫോർഗിവ്. ഡു യു റിമെമ്പർ അറ്റ് 9th ടോറാ ഡാൻസ് വാട്ടർ ഷോ കോൾഡ് ക്ലൈമറ്റ് സ്പ്രേയിങ് അറ്റ് ആശ്രം? അയ്യോ എനിക്ക് അതൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ശരിക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫുൾ വായിക്കാണ്ട് എനിക്ക് I wish that your dreams of degree in fashion might come true. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 7th തുടങ്ങിയതാണ് നിഫ്റ്റ് ബ്രാൻഡ്. എന്നിട്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. ഞാൻ വിചാരിച്ചോടത്ത് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡൺ. മേ കം ട്രൂ. വിഷിംഗ് യു ദ ബെസ്റ്റ് മൈ ബഡി. ഫ്രണ്ട്ഷിപ്പ് ഇസ് ലൈക്ക് friendship and ship too. That's what we did. Friendship is like a ship. The batch is just amazing. We are going to split too many direction. It feels very sad, but I will keep to remain in touch with you. So please don't get separated forever. Exams are coming and are getting engaged, right? 10th annual day. Porichu. Your dance. I want study once more. In case studying, I don't need it. 10th ഞങ്ങള് വാശിക്ക് കുറച്ച് പേര് കൂടി നിന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ചെയ്തിരുന്നു. പിന്നെ കുറെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ട് ഞാൻ ഒരു വർഷം ചെയ്യില്ല. 10th കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഡാൻസ് ചെയ്തു. പക്ഷെ അതെന്തോ ഭയങ്കര ഒരു വലിയ മാർക്കായി. ഞാൻ തന്നെ പൊക്കല്ല, എന്താ പറയുക, നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനത്തെ നമ്മൾ അടിച്ചു താഴ്ത്തുക എന്നൊക്കെ പോലെ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിരുന്നത്. പിന്നെ ഒരു അറ്റ് സ്പോട്ട് നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരണം തോന്നി. സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തിട്ട് ആനുവൽ ഡേക്ക് കളിച്ചു. പിന്നെ അത് വന്നപ്പോൾ അമ്മയുടെ സ്കൂളിൽ ഞാൻ പഠിച്ചത്. അപ്പം അമ്മ വന്നപ്പോൾ അമ്മ അവിടെയും കളിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ എന്താ പറയുക, എനിക്ക് തന്നെ എന്നോട് ഭയങ്കര ഒരു സംഭവം തോന്നി. അപ്പം ഇതാണത്. ഡാൻസിന്റെ ഫോട്ടോ ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിലിടാം കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു. ടു യു നോ സംതിങ് ഇന്ന് ജോണായിരുന്നു. ഇംഗ്ലീഷ് വയ്ക്കരുത് പൊട്ടത്തിൽ. നമ്മുടെ ക്ലാസ്സിലെ ഒരു പാട്ടുകാരൻ എന്ന് പറയുന്ന സംഭവമായിരുന്നത് അടിപൊളിയായിട്ട് പഠിക്കും എവറിത്തിങ്. അപ്പോൾ ഇതേ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും അടിയായിരുന്നു. ശില്പ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഫാഷൻ ഡിസൈനർ ആവാൻ പ്രാർത്ഥിക്കാം. ഓക്കെ. ഇതൊക്കെ കാണുമ്പോണ്ടാവുന്ന സന്തോഷം ഭഗവാൻ എനിക്ക് വയ്യ പറയാം. നമ്മൾ ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇനിയും കുറേ കാലം കഴിഞ്ഞൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഉണ്ടാവും കുറേ. ഇല്ല, ഇപ്പം സത്യം പറയാലോ, ഇപ്പം അധികം ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ല. ഒന്നോ രണ്ടോ പേരായിട്ടാണ് ആകെ കൂടെ കോണ്ടാക്ട് ഉള്ളൂ സ്കൂളിൽ നിന്നൊക്കെ. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ നമ്മളും കീപ്പപ്പ് ചെയ്യാൻ നോക്കണം. ഞാനത് ശ്രമിച്ചിട്ടില്ല സത്യം പറയാലോ. പിന്നെ കുറേ പേര് അങ്ങോട്ടും ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഒരു വാക്കും പറഞ്ഞ അങ്ങോട്ട് പോയി. പക്ഷെ പേഴ്സണലി പറയുകയാണെങ്കിൽ 10th വരെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ട് ഞാനിപ്പോൾ നിഫ്റ്റിലാണെങ്കിൽ പോലും എനിക്കില്ല. ആരോടും ആകെ ഒന്നോ രണ്ടോ പേര് എപ്പോഴും എൻ്റെ പണ്ടത്തെ കുറച്ച് ഫ്രണ്ട്സ് സർക്കിളുള്ളൂ. അജയ്, ഇവനെ നിങ്ങൾ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അജയ് എന്ന് പറഞ്ഞിട്ട് അവനിത് കേട്ടത് കൊല്ലും. ഇതെന്താണ്? വർക്കിംഗ് വിത്ത് എ ഫ്രണ്ട് ഇൻ ദ ഡാർക്ക് ഈസ് ഈവൻ ദാൻ വർക്കിംഗ് ആയിരുന്നു. ഇംഗ്ലീഷ് വായിക്കാത്ത മണ്ടൂസ്. വർക്കിംഗ് വിത്ത് എ ഫ്രണ്ട് ഇൻ ദ ഡാർക്ക് ഈസ് ഈവൻ ദാൻ വർക്കിംഗ്. ഇതിനെ കൊണ്ട് ഞാൻ ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്ലാം ബുക്കിൽ എഴുതിക്കാൻ വേണ്ടിയിട്ട് തെണ്ടി നടന്നിട്ടുണ്ട്. എൻ്റെ ബുക്ക് അവിടേക്ക് എന്നിട്ട് ഇവിടെയൊക്കെ കീറിപ്പോയി. ഇവിടെയൊക്കെ കണ്ടോ കീറിയിരിക്കുകയാണ് ഇവിടെയൊക്കെ. എന്നിട്ട് ഞാൻ സെലോ ടേപ്പൊക്കെ ചോട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ഇതുണ്ട് കേട്ടോ. ഹൈ നോട്ട്സ് ഓഫ് മൈ ലൈഫ്. ഹൈ നോട്ട്സ് ഒന്നും ഇല്ല, പക്ഷേ 10ന്റെയും 100ന്റെയും നോട്ട് വേണമെങ്കിൽ തരാം. അതാണ് ഞാൻ 6th കൂടെ വായിക്കണ്ടേ. എവറി ഗാർഡൻ മസ്റ്റ് ഹാവ് റോസ്, എവറി സ്വീറ്റ് ഫേസ്. ഇതൊക്കെ 6th എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയില്ല ഇത് എന്താണെന്ന് അറിഞ്ഞൂടാ. കണ്ടതൊക്കെ എഴുതി വയ്ക്കും. ഇനി ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. പേടിയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചാലും നടക്കുന്നവരാണല്ലേ കുറേ കാര്യങ്ങളുണ്ട് നടന്ന സാധനം. പക്ഷെ ഇവളെൻ്റെ ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളൂ. അവൾ ഈ വീഡിയോ കാണണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. നീലിമയാണ്. അപ്പോൾ അത് പക്ഷേ നമ്മുടെ പണ്ടത്തെ സ്റ്റുഡൻ്റ് അല്ലേ, BA മറന്നാലും MBA മറന്നാലും എന്നെ മറക്കരുത്. You are my best friend ever. Wish you all the best for your exam. Love you so much. അവളെ എനിക്കിപ്പോഴും ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവളുടെ നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടായിരുന്നു, പോയി. സോറി, എന്തൊക്കെ പേരാണോ എന്ത് പേര് ആരാ എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മണ്ട ശിരോമണി അവൻ്റെ ശരിക്കുള്ള പേരില്ല. ഓക്കെ, പിന്നെയാണ് അവൻ്റെ ലൈഫ് ഈസ് ഓൺലി വൺ, സോ എൻജോയ് ഇറ്റ് എന്നെനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ജീവിച്ച് തീർത്തോളൂ. മറ്റുള്ളവർക്ക് നിന്നെ കാണുമ്പോൾ വലിയ നടി അല്ല ജാടാന്നാണ് ഉദ്ദേശിച്ചത്. നട്ടൂസ് പറയില്ല ഞാൻ തോന്നുന്നുണ്ട് ഉദ്ദേശിച്ചത്. തോന്നുന്നെങ്കിലും അതൊന്നുമില്ല. അതുകൊണ്ട് നീ വലിയ റോളിടാതെ നടന്നു. അല്ലെങ്കിൽ നാട്ടുകാരുടെ കാലിൻ അതാരുടെ ആരെ എഴുതിയത് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെയായിരുന്നു അടി. അത് ഓട്ടോഗ്രാഫിൽ വരെ അടിയാണ്. ബുദ്ധിയില്ലാത്ത ശില്പേ, നിന്നെ കാണാൻ ഐശ്വര്യ റായിയുടെ പോലെ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ മറ്റുള്ളവർക്ക് നിന്നെ കാണുമ്പോൾ ഇതെന്ത് ഇതൊന്നും എഴുതിച്ചിട്ടുള്ളവൻ തോറ്റു. നീ നല്ലൊരു പെൺകുട്ടിയാണെന്ന് നീ വിചാരിക്കുന്നുണ്ടാകാം, പക്ഷെ മറ്റുള്ളവർക്ക് തോന്നും. ഇവരിതെന്താ അറിയാം, ഒരാൾ എഴുതിയത് വായിച്ചു നോക്കും. ഓക്കെ, അപ്പം ഇതുപോലെ ഞാൻ എഴുതാം, അങ്ങനെയാണ് എഴുതുക. ഈ വരതാന്നാണ് പേര്. അപ്പം ഞാൻ എന്നിട്ട് എന്തായാലും അവൾ കുറേ നേരം മുന്നേ ഗ്രൂപ്പ് ഒന്നും അറിയില്ല, അവൾ 6th എഴുതിയതാണത്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനിൽ എന്ത് ചെയ്യാനാണ് പരിപാടി പറയണമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇതെൻ്റെ വേറെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഇപ്പോഴും നല്ല കോണ്ടാക്റ്റാണ്. സ്നേഹ ഇല്ലല്ലോ ഇപ്പോൾ ഇതന്നെ ഞാൻ യുവർ സ്വീറ്റ് ലൈക്ക് ഹണി. ഇതൊക്കെ അവളുടെ കവിതയാണ്. കവിത ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. എന്തുവാടി എന്നൊക്കെ പറയണമെങ്കിൽ ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി. Which I am always seeing in my beautiful nights. എന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ അത്രയും ബണ്ടുമായിരിക്കും, അല്ല മണ്ടിയായിരിക്കും, മൂകയുമായിരിക്കണം, ബധിരയുമായിരിക്കണം. നീ പോടി മാക്രി മരമാക്രി. ഓക്കെ, ഞങ്ങളിത് അങ്ങോട്ടും അങ്ങോട്ടും മാക്രി മരമാക്രി എന്നുള്ള രീതിയിലാണ് വിളിക്കാറുള്ളത്. അതിനാണ് ഇപ്പോൾ ഈ മാക്രി മരമാക്രി. പക്ഷെ നമ്മളെപ്പോഴും നോക്കണം, നമ്മളെപ്പോഴും ടുഗെദറാണ്. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഞാൻ പണ്ടൊരു ബുക്കിൽ നിന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അയ്യോ, യു ആർ സോ ക്യൂട്ട്. എന്നെക്കുറിച്ച് പറയണമെങ്കിൽ അത്രയും മനസ്സിലാക്കി വരുന്നത് മൈൻഡ്. ഓക്കെ, ഓ മൈ ഗോഡ്. നിന്നെ പറ്റി പറയണമെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്നത് നിന്റെ മുഖത്തെ എക്സ്പ്രഷൻസ് ആണ്. പ്രത്യേകിച്ച് ആ പാവം സ്നേഹന് വഴക്ക് പറയുമ്പോൾ മുന്നേ പറഞ്ഞ പാർട്ടി. നിന്റെ സന്തോഷത്തിലും പിന്നെ വലിയ ഹൈലൈറ്റ് നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് മിക്കപ്പോഴും ആൻസർ അറിയണ്ടാവില്ല. അപ്പം ഞാൻ വെറുതെ എന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്നിട്ടാണ് കേട്ടോ. ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ എന്തിനും ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ക്ലോക്കിൽ നോക്കും. കാരണം ടീച്ചറെ മുഖത്ത് നോക്കാൻ പേടിയായിരുന്നു. മുഖത്തേക്കൊക്കെ കയ്യിലുള്ളതൊക്കെ പോകും. അപ്പം ഞാൻ അവിടെ നോക്കും, ഇത് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കും, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കും. ടീച്ചർ എൻ്റെ ഒരു ദിവസം പറഞ്ഞു എന്താ ഡാൻസ് കളിക്കുകയാണോ അങ്ങനെയൊക്കെ ആയിരുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ. കുറച്ചുകൂടി ഫാറ്റി ആവണം, കാരണം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. 10th ഫുൾ A1 വാങ്ങണം കേട്ടോ. വിഷ് യു എ ഗുഡ് ലൈഫ്. ഇതെനിക്ക് തോന്നുന്നു എപ്പോഴും എത്തിയതപ്പാ 9th എഴുതിയത്, അല്ല 10th തോന്നുന്നുണ്ട്. പിന്നെ ഗായത്രി, പിന്നെ കീർത്തന, പൊട്ടത്തി, കോന്തത്തി കോന്തത്തി എന്നാണ് കോത്തത്തി എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉദ്ദേശം ഒന്ന് തന്നെ. ഡിയർ, നീ ഒരു പൊട്ടത്തിയാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. നിന്നെ ഒരു കാര്യം എന്ന് മറന്നാൽ കൊല്ലും പറഞ്ഞേക്കാം. ഇത് പിന്നെ ഒരു കാര്യം എന്നെ മറന്നാൽ കൊല്ലും. ഞങ്ങളിപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട്. അത്യാവശ്യം മിസ് ചെയ്യും നിന്റെ പൊട്ടത്തരം. എല്ലാവരും എൻ്റെ പൊടുത്തി 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 പൊടുത്തി. നിന്റെ എല്ലാ സ്വപ്നങ്ങളും സക്സസ് ആകട്ടെ. ഞാൻ മറക്കില്ല. ബ്യൂട്ടിഫുൾ ആണ്, പൊട്ടത്തിയാണ്, പക്ഷേ നല്ല മനസ്സുള്ളവളാണ്. എൻ്റെ ഭഗവാനെ എന്തൊരു മകളാണ്. സോ മച്ച് വെറുതെ പറഞ്ഞിട്ടില്ലടോ. ശരിക്കും അല്ല, എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല, അവിടെ സാൻസ്ക്രിറ്റ് ആയിരുന്നു. ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു എൻ്റെ ക്ലാസ്സിലെ ബെസ്റ്റ്. ഇവിടെ ഇപ്പം എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇത് പോയിന്റ് ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. ശരിക്കും വരച്ച് വെച്ച പോലത്തെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അടിപൊളിയാണ് നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഇതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഇത് ഒരു പ്രത്യേക സാധനമാണ്, ഞങ്ങളുടെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന സാധനമാണ്. പേപ്പറും തുണ്ടൊന്നുമല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആബ്സെൻ്റ് ആവും, ഇടയ്ക്കിടയ്ക്ക് നല്ല കേട്ടോ, ചിലപ്പോൾ ആബ്സെൻ്റ് ആവും. ഓക്കെ, ആബ്സെൻ്റ് ആവുന്ന ദിവസങ്ങൾ എൻ്റെ അനിയത്തി സ്കൂളിൽ പോകുമല്ലോ, അപ്പം ഞാൻ ഇവളുടേത് കൊടുത്തു വിടും, അല്ലെങ്കിൽ എൻ്റെ ബസ്സിലെങ്ങാനും കൊടുത്തു വിടും ഒരു പേപ്പർ. ഇന്നെന്താ എടുക്കണത്, ഇന്നതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പറയണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇവളെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവളോ അല്ലെങ്കിൽ വെറുതെ കൂടിയിട്ട് എന്തെങ്കിലും ഒരു ലെറ്റർ എഴുതും. എന്തെങ്കിലും ലെറ്റർ എന്നല്ല, എന്താണ് നടന്നെന്നുള്ള ഒരു കവിത പോലെ ഫുള്ള് എഴുതി തരും, എനിക്ക് കൊണ്ടു കിട്ടും. അപ്പം ഞാൻ പിറ്റേ ദിവസം പോയില്ലെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുത്ത്. ഇതന്നെയായിരുന്നു പരിപാടി. കാരണം അന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും പ്രോമിനൻ്റ് ആയിരുന്നില്ല. അന്നൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നാ സാധനം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ പിള്ളേരും എൻജോയ് ചെയ്തു. അന്ന് എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ 2016 അങ്ങനെ എന്താണ്. പക്ഷെ ഇന്ന് ഈ സാധനം, ഇന്ന് വാട്സപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും ബെസ്റ്റ് മെമ്മറീസ് ആണ്. സത്യമായിട്ടും പറയണം, അടിപൊളിയായിരുന്നു. ശരിക്കും എന്തോ പോലെ തോന്നുന്നത്. അയ്യോ, ഇതെനിക്ക് അറിഞ്ഞിടാം, ഞാൻ ഏതൊക്കെയോ പോർഷൻ കട്ട് ചെയ്താൽ എനിക്കറിയില്ല. പക്ഷെ ഇവിടെ എനിക്ക് വലിയ നോട്ട് ചെയ്ത് തന്നുണ്ട്, ഇത്രയും വലുതാ. ഇതൊക്കെ ഞാൻ വായിക്കണം, കുറച്ച് കുറച്ച് വായിക്കട്ടോ. ജിന്ദഗി കെ തൂഫാനോ കാ സാഹിൽ ഹെ തേരി ദോസ്തി, ദിൽ കെ അർമാനോ കി മൻസിൽ ഹെ തേരി ദോസ്തി. ഇത് വായിക്കുമ്പോൾ ഞാൻ അന്ന് ആലോചിച്ചിരുന്ന എനിക്ക് വായിക്കാൻ കിട്ടണില്ല. ഇത് ഞാൻ 10 പ്രാവശ്യം വായിച്ചിട്ടാണ് ഇപ്പോഴെങ്കിലും വായിക്കാൻ പഠിച്ചത്. ഇപ്പോഴല്ല കേട്ടോ, അന്നത്തെ കാര്യമാണ് പറയണത്. ഓം ശാന്തി ഓമില് പറയില്ലേ, ഏക് ചുട്കി സിന്ദൂർ കി ഖീമത് തും ക്യാ ജാനോ രമേശ് ബാബു എന്ന് പറയണ പോലെ ഒരു സാധനമാണത്. ഒന്നും മനസ്സിലായില്ല. ഞാനൊന്ന് ഇതെന്താ ഞാൻ വിളിക്കും എന്നിട്ട് ഓരോ ലൈൻ വയ്ക്കും, ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരൂ. ഒന്നും ഒട്ടും ഹിന്ദി അറിയില്ല, ഒന്ന് എന്തെങ്കിലുമൊക്കെ വായത്തോന്ന് പറയുന്നല്ലാണ്ട് ഒന്നും ഒട്ടും അറിയില്ല, അത്രയും ഉണ്ടായിരുന്നു. पलकों पर आंसू छोड़ जाते हैं, कल कोई मिले तुम हमको भूल जाना. ഇത് വല്ല ഹിന്ദി അറിയണ ഒരു വായിക്കുന്നെങ്കിൽ കൊണ്ടില്ല. അത്രയും പഠിത്തരായിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഇത് പണ്ട് എൻ്റെ പാട്ട് ടീച്ചർ ഉണ്ടായിരുന്നു, ആളെനിക്ക് വരച്ചു തന്നാണ്. ഞാൻ എന്നെ നല്ലതായിട്ട് വരച്ചിട്ടില്ല, ഒരു ജസ്റ്റ് ആൾ ഇതുപോലെയായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ പണ്ട് ടീച്ചർ എനിക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് എന്തോ വരച്ചതെന്നുള്ള സാധനമാണൊക്കെ. ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഫയലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിതെന്തോ വാട്ടർ പോലെ പഠിച്ചു, ഗ്രാസ് പോലെ എതിർത്തു, ക്രാക്കിൾ പോലെ പൊട്ടരുതെന്ന്. ബിക്കോസ് യു ആർ മൈ ഫ്രണ്ട് എന്ന് കുറേ പേര് എഴുതിയിട്ടുണ്ട്. ഇനി ഉണ്ടായിരുന്നു കുറേയൊക്കെ, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്തോ എനിക്കിപ്പോൾ നിങ്ങൾ 10th-ലും 12th-ലും അങ്ങനെയാണ് കാണുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പും ഫേസ്ബുക്കിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ ഒരു സാധനമാണ്. കാരണം നിങ്ങൾക്ക് വിചാരിച്ചേക്കാം ഇനി മോർ കൺവീനിയൻറ്റ് ഇതാണെന്ന്, പക്ഷേ അതൊരിക്കലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. റിക്കവർ ചെയ്താൽ നമുക്ക് ആ ഒരു എഫെക്ഷൻ വരില്ല, എഴുതുമ്പോഴാണ് അതിന് എഫെക്ഷൻ വരും. സോ എപ്പോഴും ഒരു ഓട്ടോഗ്രാഫോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മെമ്മറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കയ്യിലൊരു സാധനം ഉണ്ടാവണം. അത് നിങ്ങൾക്ക് ഭയങ്കര പ്രഷ്യസായി മാറും എന്നുള്ളൊരു ദിവസം വരും. എൻ്റെ ഇപ്പോൾ 10th-ഒക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 5-6 വർഷം ആയിട്ടുള്ളൂ, പക്ഷേ എന്നാലും അതൊക്കെ ഇപ്പം തന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ അതിലുമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കയ്യിൽ ഇതിലും കൂടുതലുണ്ട്. എൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു ബാഗ് ഫുൾ ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ദ ബെസ്റ്റ് പോസിബിൾ മെമ്മറീസ്, നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറേ മെമ്മറീസ്. സോ അത് മാക്സിമം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ എനിക്ക് ഫുൾ വായിക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ സൗണ്ട് ഇതോ പറ്റിയിട്ടോ കാര്യമായിട്ട് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ വായിച്ചിട്ടില്ലേ ഞാൻ. പക്ഷെ ബട്ട് സ്റ്റിൽ ഇതൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് വളരെയധികമാണ്. ഞാൻ എൻ്റെ ക്ലാസ് ഫോട്ടോ എന്തെങ്കിലും ഇവിടെ അറ്റാച്ച് ചെയ്യാട്ടോ. 10th-ൻ്റെയും 9th-ൻ്റെയും ഞങ്ങളൊരു ക്ലാസ്സിലായിരുന്നു. എന്താ പറയുക, ഇതായിരുന്നു. ഞാൻ എന്തായാലും ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ എനിക്കിത് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവരും കാണണമെന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫോട്ടോഗ്രാഫ്. ഫണ്ണിയാണ് ചോദിച്ചിട്ട് എനിക്കിപ്പോൾ സങ്കടമാണല്ലോ തരുമായിരുന്നു. അപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു വീഡിയോ ഒരു ഡിഫറെന്റ് വീഡിയോ എന്നുള്ള കൈൻഡ് ഓഫിന് ഉണ്ടാക്കിയതല്ല. എനിക്കെന്തോന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഇതും കണ്ടിട്ട് എനിക്ക് ചിരിക്കാമല്ലോ. അങ്ങനെ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇനി എൻ്റെ വല്ല ഫ്രണ്ട്സ് എന്ത് കാണുന്നുണ്ട് വെച്ചാൽ താഴെ ഒരു അവിടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി. ആരാ എന്താണെന്നൊന്നും പറയണ്ട കേട്ടോ, പറഞ്ഞാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ. ബൈ, ടേക്ക് കെയർ.